ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് APP ബോക്സ് എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്ക് ആപ്സായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ എന്നിവേണ്ട എല്ലാ ആപ്സും ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് യൂസ് ചെയ്യാം. ഈ ആപ്പ് നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമലായിട്ട് ഒരു ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് ഉള്ള ഒരു ടൈമാണിത്. അതായത് ഒന്ന് നമ്മൾ നോർമൽ വാട്സപ്പും ഒന്ന് നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സുള്ള GB വാട്സപ്പും യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഒറിജിനൽ വാട്സപ്പിൻ്റെ സെയിം കോപ്പി ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു ആപ്പ് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആപ്പ് തന്നെ അതിൻ്റെ 10 കോപ്പി ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ കാണുന്നതാണ് ആപ്പ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരാറ്. ചില ടൈമുകളിൽ എന്താകും, ഇതിന് പെർമിഷൻ ചോദിക്കും. അങ്ങനെ പെർമിഷനോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. ഇങ്ങനെ ഓപ്പണായ വിൻഡോയിൽ നമ്മൾ ജസ്റ്റ് എന്താക്കുക, ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാളായ ആപ്ലിക്കേഷനാണ് ഇതെല്ലാം. ഈ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ, ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏത് ആപ്ലിക്കേഷൻ്റെ കോപ്പിയാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ വേണ്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം എൻ്റെ ഒരു GB വാട്സപ്പ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താക്കണം, നമ്മുടെ GB വാട്സപ്പിൻ്റെ ഒന്ന് സെലക്ട് ചെയ്തു മുകളിൽ കാണുന്ന ഡണ്ണ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഞാൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ സെലക്ട് ചെയ്യാം. കുറച്ച് അത് ഒരു കോപ്പി ആവാനുള്ള കുറച്ച് ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കാണും ഇവിടെ GB വാട്സപ്പ് ക്രിയേറ്റ് ആയത്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ പ്രസ് കൊടുക്കുമ്പോൾ ഇതിൽ GB വാട്സപ്പ് കാണുന്നില്ല, നമ്മൾ കണ്ടതല്ല. കാരണം അത് ഓൾറെഡി നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തത് കാരണം ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാൻ കഴിയില്ല, വേറൊരു GB വാട്സപ്പ് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആവുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇതിൽ ഇതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കുക, ആ ഒരു GB വാട്സപ്പ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിൽ നമുക്ക് കാണാം ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷന്. അപ്പോൾ ജസ്റ്റ് ആപ്പ് ഇൻഫോ സെലക്ട് ചെയ്യുക. അതിൽ ഇങ്ങനെയാണ് ഓപ്ഷൻസ് കാണിക്കുന്നത്. ഇത് നമുക്ക് എന്താക്കാം, ജസ്റ്റ് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഓപ്ഷൻ ബട്ടൺ, അതായത് 3 കുത്ത് കാണുന്ന ഓപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ കാണാം ഫസ്റ്റ് ഇത് മേക്ക് എ കോപ്പിയും പിന്നെ അൺ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ജസ്റ്റ് മേക്ക് എ കോപ്പി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിക്കുന്നുണ്ട് മേക്ക് എ ന്യൂ കോപ്പി ഓഫ് വാട്സപ്പ്. ഓക്കെ, ജസ്റ്റ് കോപ്പി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആണ് ഇതിൽ ജസ്റ്റ് ഒരു എക്സ്ട്രാ വന്നത്. ഇനി ഒന്നുപോലെ അതുപോലെ തന്നെ നമുക്കൊന്നും കൂടി എന്താക്കാം, വേറൊരു കോപ്പിയും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് പിടിക്കാം, ആപ്പ് ഇൻഫോ കൊടുക്കാം, ഓപ്ഷനിൽ മോർ ബട്ടൺ എടുക്കാം, മേക്ക് എ കോപ്പി. ഓക്കെ, മേക്ക് എ കോപ്പി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കാം, ഇതിൻ്റെ പാസ്വേഡ് ആപ്ലിക്കേഷൻ്റെ നെയിമോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് പിടിക്കുക. ആപ്പ് ഇൻഫോ എടുത്തിട്ട് ഈ കാണുന്ന പെൻസിൽ, അതായത് എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ കൊടുക്കണം ജസ്റ്റ് പ്ലേ.
ചെയ്യാൻ പറ്റിയ ഈ ഒരു ഇതിൻ്റെ പേര് പ്ലേ ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലേ ആപ്പ് സ്റ്റോർ നമ്മുടെ ചാനലിൻ്റെ പേരാണ്. രണ്ടാമത്തതും നമുക്ക് എന്താക്കാം, അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തത് കാരണം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഇതിലിപ്പോൾ നമുക്ക് ഹോം സ്ക്രീനിലായിട്ട് അതിൻ്റെ വിൻഡോ കാര്യങ്ങളൊന്നും വന്നിട്ട് ഐക്കണോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് ഹോം സ്ക്രീനിൽ വരുത്തിക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓണാക്കാം. ആപ്ലിക്കേഷൻ ഓണാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാം ആഡ് ടു ഷോർട്ട് കട്ട് ടു ഹോം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. ഷോർട്ട് കട്ട് പ്ലേസ്ഡായി. ഓക്കെ, വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്താ കഴിഞ്ഞാൽ ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ ആഡ് ആവുന്നതാണ്. കാണാം ഷോർട്ട് ആഡായി തുടങ്ങി കണ്ടോ, താഴത്ത് കാണിക്കുന്നുണ്ട്. ഇതിലൊന്നിൻ്റെ പേര് വാട്സപ്പാണ്, ഒന്നിൻ്റെ വാട്സപ്പ് ഹാഷ് 1 പ്ലേ സ്റ്റോറിന് കൊടുത്തിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ആണ് കേട്ടോ. ഓപ്പൺ ആവുന്നു, കുറച്ചൊരു ടൈം ഉണ്ടാവും. ഇത് കാണാൻ എഗ്രി ആൻഡ് കണ്ടിന്യൂ. ഇതിൽ ഏത് നമ്പറാണെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏതിലുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ ജി ബി വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാക്സിമം നിങ്ങൾക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിന് തന്നെ ഇതിൻ്റെ കോപ്പി ഒരുപാട് എടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.